എല്ലാ കൂട്ടുകാർക്കും ഷൈ ഷൈ മീഡിയയിലേക്ക് സ്വാഗതം. അപ്പം നമ്മളിന്നിപ്പോൾ വന്നിരിക്കുന്നത് എടപ്പള്ളിയിലുള്ള വനിതാ തിയേറ്ററിൽ ദിലീപേട്ടൻ്റെ പവി കെയർ ടേക്കർ എന്ന ചിത്രത്തിൻ്റെ റിവ്യൂ എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. എന്തായാലും ദിലീപേട്ടൻ്റെ ഒരു സിനിമയ്ക്ക് വേണ്ടി കട്ട കാത്തിരിപ്പായിരുന്നു. ഈ ഒരു ചിത്രത്തിൻ്റെ റിവ്യൂവിന് ശേഷം വീണ്ടും തിരികെ കാണാം. തിരിച്ചുവെന്ന് പറയാൻ പറ്റുമെന്ന് വെച്ചാൽ എനിക്ക് സ്റ്റോറി ലൈൻ പറയുകയാണെങ്കിൽ ഒരു ബോഡി ഓഫ് പാറ്റേൺ ടച്ച് വന്നിരിക്കും, അതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷെ കോമഡി വർക്കൗട്ട് ഉണ്ട്, കോമഡി നല്ല വർക്കൗട്ട് ഉണ്ട്. പിന്നെ ഒരു പിന്നെ ആക്ഷൻ ഉണ്ട്. പിന്നെ 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 ഒരാളുടെ ലൈഫിലേക്ക് ഒരാൾ കയറി വരുമ്പോൾ ഒരു എന്താ തീമാണ് ഇതിന്റെ ഒരു സ്റ്റോറി പാറ്റേൺ. ഒരു എന്താ ഫീൽ ഗുഡ് വൺ ടൈം വാച്ചബിൾ മൂവിയാണ്. നമുക്ക് വൺ ടൈം കണ്ടിരിക്കാം, നമുക്ക് ചിരിക്കാൻ വേണ്ടി കാണാൻ പോകാം ഈ മൂവി. സെക്കൻഡ് ഹാഫും സെക്കൻഡ് ഹാഫ് ക്ലൈമാക്സ് വരെ നമുക്ക് ഒട്ടും ബോറില്ല, ഒട്ടും ബോറൊക്കെ കാണാൻ പറ്റിയ മൂവിയാണ്. ലാഗ് ഒട്ടുമില്ല, ലാഗ് വലിയ സംഭവമില്ല. കാരണം കോമഡി ആണ് നമുക്ക് ഒട്ടും ഒരു ബോർ തോന്നിട്ടില്ലേ പറഞ്ഞത്. അതുകൊണ്ട് നമുക്ക് ഫസ്റ്റ് ടു എൻഡ് വരെ നമുക്ക് ഒട്ടും ബോറില്ല. ബോറൊക്കെ നമുക്ക് വൺ ടൈം വാച്ചിലായിട്ട് ബോറില്ലാതെ കാണാൻ പറ്റിയ ഫീൽഡ് മൂവിയാണ്. അതൊരു കോമഡി പടം നന്നായിരുന്നല്ലോ, ഞാനും അതിനകത്തൊരു ഭാഗമാണ്. വളരെ നല്ല പടം, നമ്മൾ ഒരുപാട് ഒരു നല്ല തിരിച്ചുവരവാണ്. നമ്മൾ ഒരുപാട് നാളായിട്ട് വെയിറ്റ് ചെയ്തിരുന്ന ഒരു ദിലീപേട്ടൻ പടമാണ്. നമുക്ക് ദിലീപേട്ടൻ എന്തൊക്കെ വേണം നമ്മൾ ആഗ്രഹിക്കുന്നു അതെല്ലാം ഉണ്ട്. അത് കരയാനും ചിരിക്കാനും ഒരുപാട് കോമഡി എല്ലാം. അത്ര ഡീപ്പായിട്ട് പറയാൻ അറിയില്ലെങ്കിലും കണ്ടിരിക്കാൻ വളരെയധികം രസമുള്ളൊരു പടമാണല്ലോ. വിനീത് നന്നായിട്ട് ഡയറക്ട് ചെയ്തിട്ടുണ്ട്, നല്ല റൈറ്റിംഗ് ആണ്. ദിലീപേട്ടൻ നമുക്കൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ, അത്ര ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഉറപ്പായിട്ടും കാണാം, 100%, 100%. താങ്ക് യു. അതെ അതെ, ദിലീപേട്ടന് നല്ല പക്ക കോമഡി ഒക്കെ നന്നായിട്ട് വർക്ക്ഔട്ട് ആയിട്ടുണ്ട്. പിന്നെ ക്ലൈമാക്സ് സൂപ്പർ. അതെ അതെ അതെ, ഫാമിലിക്കും കുട്ടികൾക്ക് ഡോഗ് ലവേഴ്സിനൊക്കെ കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന മൂവിയാണ്. പിന്നെ കോമഡി നന്നായിട്ട് വർക്ക്ഔട്ട് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ക്ലൈമാക്സ് നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു സംഭവം, നല്ല മൂവിയാണ്. കാത്തിരിപ്പിനൊടുവിൽ കിട്ടിയ നല്ലൊരു ചിത്രം ദിലീപേട്ടൻ. യെസ് യെസ്, അതെ അതെ. എങ്ങനെയുണ്ട് ദിലീപേട്ടൻ ഇത്രയും? ഞാൻ ബേസിക്കലി വളരെ ഫാനാണ്, എന്നാലും എനിക്ക് ഈ പടം ഇഷ്ടപ്പെട്ടു. കോമഡി ഇപ്പൊ ഏറ്റവും നന്നായി ചെയ്ത പുള്ളിയാണ്. ഫസ്റ്റ് ഹാഫിൽ അത്ര വർക്ക്ഔട്ട് ആയി തോന്നിയില്ല, പക്ഷെ സെക്കൻഡ് ഹാഫ് നന്നായിട്ട് പോയിട്ടുണ്ട്. ക്ലൈമാക്സിൽ ഉയർന്നാണ്, എല്ലാം ഈ കോമഡി മാത്രമല്ല, അപ്പം സെന്റിമെന്റ്സ്, റൊമാൻസ്, ആക്ഷൻ എല്ലാം ഉണ്ട്. എല്ലാം കൊണ്ട് നമ്മൾ പ്രതീക്ഷിച്ചത് എന്തെങ്കിലും ഈ പടം ഹിറ്റായിരിക്കും. ജനപ്രിയനായതിന്റെ തിരിച്ചുവരവ് തന്നെയാണ്. ഈ വർഷം എല്ലാ പടങ്ങളും ഭയങ്കര ഹിറ്റാണ്, എല്ലാവരുടെ പടങ്ങളും ഹിറ്റാണ്. ഇപ്പൊ വർഷങ്ങൾക്ക് ശേഷം കൂടെ നിവിൻ പോളി തിരിച്ചു വന്നു, ആരും അങ്ങനെ ഫീൽഡ് ഔട്ട് ആവില്ല. ഇപ്പൊ ദിലീപ് തിരിച്ചു വന്നു. ഞാൻ പണ്ടേ പറഞ്ഞു സിനിമ ഒരു വർഷം കാലത്തേക്ക് കയറുകയാണ് മലയാള സിനിമ. ഇനി റിവ്യൂസും കുറ്റം പറയാറുണ്ട്. നല്ല നല്ല മൂവി, നല്ല മൂവി. കോമഡി എല്ലാം നന്നായിട്ടുണ്ടാവും. കോമഡി മാത്രമല്ല, ഒരു ഫാമിലി പടത്തിന് വേണ്ടി എല്ലാ എലമെന്റ്സും. മെസ്സേജ് അല്ല, കണ്ണിൽ നിറയുന്ന കുറെ സീൻസ് ഉണ്ട്. ശരിക്കും ദിലീപിന് കോമഡി മാത്രമല്ല, സെന്റിമെന്റ്സ് ഞാൻ ചോദിച്ചു. കണ്ണിൽ നിറയുന്ന കുറച്ച് സീൻ ഉണ്ട്, ഫാമിലിയെ തള്ളി കയറും. എന്തായാലും ജനപ്രിയ നായകന്റെ തിരിച്ചുവരവ് തന്നെയാണ്. അടുത്താളത്ത് കൊറേ ഫ്ലോപ്പ് വന്നാ ഞാൻ ഒരിക്കലും ഡേപ്പിളിൽ ചേട്ടൻ പുള്ളി പറഞ്ഞാണ് കോമഡി വിട്ടില്ലേ. ഇപ്പൊ അടുത്ത പടം ലിസ്റ്റ് ആയി പടം കോമഡിയാണ്. വിന്റേജ് ദിലീപിനെ കിട്ടി, വിന്റേജ് ആരേറ്റം പോലെ വിന്റേജ് ദിലീപിനെ കിട്ടി.